അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇന്ന് സ്ത്രീകളുടെ ദിവസമാണ്. അതെ. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ എങ്കിലും എനിക്ക് തോന്നി കുറച്ച് നമ്മുടെ മനസ്സിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. സ്ത്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടി പ്രസവിക്കുകയാണ്, ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് എന്താ, കുഞ്ഞെന്താണ്? പെൺകുട്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ അങ്ങ് മാറും. പക്ഷെ ആൺകുട്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഭർത്താവിൻ്റെ വീട്ടുകാർ, അവർക്കാണെങ്കിൽ മകൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് ആദ്യത്തെ പ്രസവം ആൺകുട്ടി ആയിരിക്കണം. പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫേസൊക്കെ അങ്ങ് മാറും. പക്ഷെ എനിക്ക് ചില ആൾക്കാർ പറഞ്ഞ അനുഭവങ്ങളും ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഈ ആൺകുട്ടി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിൽ നിന്നല്ലേ ഈ ഒരു ആൺകുട്ടി ജനിക്കുന്നത്. ഈ പെണ്ണില്ലെങ്കിൽ ആൺകുട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ആണുങ്ങളുണ്ടോ, പുരുഷനുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും അത് മനസ്സിലാക്കുക. കൂടുതലും ഏറ്റവും കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. ആദ്യം പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ 7 പെൺമക്കളാണ്. അൽഹംദുലില്ല, നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടികളായിട്ട് പോലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ വളർത്തിയത്. അതിനനുസരിച്ചിട്ട് നമുക്ക് പഠിച്ചവന് ഓരോ കാര്യങ്ങളും തരും. അതല്ലാതെ ചില വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൺമക്കളുണ്ട്, അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ, പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ, അത് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് പെൺകുട്ടിയാണ്. സ്ത്രീ എന്ന കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ആദ്യമൊക്കെ എനിക്കും ഇതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീട് നമ്മളൊരു ഉമ്മയായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, ആണിന് മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്, പെണ്ണിനാണ്, ആണിനല്ല. അപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പറയും, അവളിരുന്ന് യൂട്യൂബിനകത്ത് സംസാരിക്കുന്നുണ്ട്, അതും മോശമാണ്. പക്ഷെ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ്, നിങ്ങളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. ഒന്നുകിൽ പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മീഡിയം ഏജുള്ള ആൾക്കാർ, അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തത് കൊണ്ടുള്ള ദേഷ്യം മറ്റുള്ള സ്ത്രീകളോട് അവർ കാണിക്കുന്നു. അവള് ഭയങ്കര ഇതായിട്ട് പുറത്ത് വന്ന് അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, പിന്നെ അവരെ കുറ്റം പറഞ്ഞു തുടങ്ങും. ചില സ്ത്രീകള് സ്മാർട്ടായിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ സമൂഹം അതിനെ നല്ല രീതിയിൽ കാണില്ല, കുറ്റം പറഞ്ഞു തുടങ്ങും. പിന്നീട് അവളെ മോശം വഴിയിലോട്ട് ഇവർ തന്നെ കുറ്റം പറഞ്ഞിട്ട് ആ രീതിയിലാക്കിക്കൊള്ളും. അതാണ് നമ്മുടെ സമൂഹം. അത് ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, മടിയന്മാരായിരിക്കും. പക്ഷെ അവർക്കുള്ള കഴിവുകൾ അവർ പുറത്തെടുക്കില്ല. അവരെന്ത് ചെയ്യുന്ന അറിയോ, മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് അവരുടെ സന്തോഷം അത് അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഒരിക്കലും നിങ്ങൾ സ്ത്രീകളെ വീട്ടിനകത്ത് അടച്ചിടാതെ അവരുടെ കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവാം. നമുക്ക് ക്യാഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഭാവിയിൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ കടന്നു പോവേണ്ടി വരും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. വുമൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറേ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഭർത്താവുള്ള സമയത്ത് അവർ നല്ല രീതിയിൽ ജീവിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും അവരുടെ ഭർത്താവിൻ്റെ മരണം സംഭവിക്കുന്നത്. 3-4 കുട്ടികളുണ്ടാവും. ഇവർ പിന്നെ എങ്ങനെ ഈ കുട്ടികളെ വളർത്തും? അത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ചില ആൾക്കാർ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഭർത്താവുള്ള സമയത്ത് നല്ല ആർഭാടമായിട്ട് ജീവിച്ചിട്ട് അവർക്ക് ആ സമയത്ത് ഒന്നും അറിയുന്നില്ല. പക്ഷെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട്, മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ചിന്തിച്ചു നോക്കുക. ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെയുള്ള ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് ആരും പോവാതിരിക്കട്ടെ. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകൾ
നിങ്ങൾക്ക് അറിയാവുന്ന ജോലി എന്താണെങ്കിലും ചെയ്തോളൂ. അതിനൊരിക്കലും ആരുടെയും മുഖമൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ പിന്നെ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെ പറഞ്ഞു നടക്കുക, അയ്യൊരു കുറ്റം പറഞ്ഞു നടക്കുക, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നോക്കി നിൽക്കുക, അതേ ഉള്ളൂ. അപ്പൊ അവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെന്തെങ്കിലും പറയോ ഇവരെന്തെങ്കിലും പറയോ എന്ന് മുമ്പ് ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. കാരണം ഞാൻ കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചു. ഞാൻ ഹോസ്പിറ്റലിലായ സമയം മുതൽ, അത് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. നമുക്കിനി എന്തെങ്കിലും ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ പോലും ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കിടന്ന് മരിക്കും അല്ലേ? അത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഞാൻ അന്ന് എണീറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തീരെ വയ്യ, എനിക്ക് എല്ലാവരും ഉണ്ട്, പിന്നെ എനിക്ക് സപ്പോർട്ടിന് ആൾക്കാരുണ്ട് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് മരിക്കും. അതല്ലാതെ നമുക്ക് ആരുമില്ല, നമുക്ക് എണീറ്റ് നടക്കണം, നമ്മുടെ മക്കളെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഷുവറായിട്ടും നമുക്ക് അവിടെ നിന്നും എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ്, അതെ ആ മനസ്സൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്ക് എവിടെയും എത്താൻ പറ്റും. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ്, നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ട് 10 രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനീ പറയുമ്പോൾ ഒരുപക്ഷെ ഭർത്താക്കന്മാർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടത്തില്ല. അവർ പറയും സ്ത്രീകൾ വീടിനകത്ത് കുത്തിയിരിക്കേണ്ടവരാണ്, പുറത്ത് പോകാൻ പാടില്ല, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവൾ വീടിനകത്ത് അടച്ചിട്ട് നിൽക്കേണ്ടവരാണ് എന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും അതിനെ, ആ ഒരു കാര്യത്തിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും. ചില മനുഷ്യരുടെ ചിന്താഗതി അതെങ്ങനെയാണെന്നറിയോ, സ്ത്രീ വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കണം. പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ള ചിന്ത പാടില്ല. അവസാനം നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഇവർ നമുക്ക് വലുതും കൊണ്ടുതരുമോ? ഒരിക്കലുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് ചോദിച്ചിട്ട് വരും ചില ആൾക്കാർ. അതുപോലെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവരെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തീർന്നു, അത് എവിടെ തീർന്നു എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വീടിനകത്ത് ഇങ്ങനെ പേടിച്ച്, ഭർത്താവിന്റെ വീട്ടിലൊക്കെ പേടിച്ച് അടങ്ങി കുത്തിയിരിക്കുന്ന സ്ത്രീകളോടാണ്, നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വനിതാ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വുമൻസ് ഡേയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾ നല്ല ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോവുക. ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിട്ടിട്ട് പോവുക, അല്ലാതെ അവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാറ്റിനും അതിൻ്റെതായ നിയമമുണ്ട്. കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഭർത്താവിൻ്റെ അമ്മ കാരണം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഏട്ടൻ കാരണം, അല്ലെങ്കിൽ അച്ഛൻ കാരണം, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും നടക്കില്ല. കാരണം നിയമം അതിൻ്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാലം, അതെ, സ്ത്രീകൾക്ക് നല്ലൊരു സ്വാതന്ത്ര്യം, അതെ അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.